അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഒന്ന് രണ്ട് പാഠങ്ങൾ പാദവാർഷിക പരീക്ഷയ്ക്ക് മുമ്പ് നാം റിവിഷൻ നടത്തി. ഇന്ന് മൂന്ന് നാല് പാഠങ്ങളാണ് റിവിഷന് അഥവാ പദാനുപദ അർത്ഥങ്ങളും അതിൻ്റെ വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. പാഠപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പിൽ ഒരു കാര്യം പറയുകയാണ്, ഇതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള പാഠങ്ങൾ നിങ്ങൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യേണ്ടതാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠം മൂന്ന്, അൽ ബൈത്തു, വീട്. ഹാദാ ബൈത്തുൻ, ഇത് വീടാകുന്നു. അൽ ബൈത്തു ജമീലുൻ, വീട് ഭംഗിയുള്ളതാണ്. ഫിനാവുൽ ബൈത്തി, വീടിന്റെ മുറ്റം. റായിഉൻ, മനോഹരമാണ്. വഹുവ മുംതലിഉൻ, അത് നിറഞ്ഞിരിക്കുന്നു. ബിൽ അഹ്റാസി വൽ അസ്ചാരി, മരങ്ങൾ കൊണ്ടും ചെടികൾ കൊണ്ടും. അഹ്റാസ് ചെടികൾ, അസ്ചാറും മരങ്ങൾ. ഇന്ദൽ ബൈത്തി, വീടിനടുത്തുണ്ട്. അസ്ചാറുൻ, മരങ്ങളുണ്ട്. അൽ അസ്ജാറും, ആ മരങ്ങൾ. കബീറത്തിൻ, വലിയതാണ്. അലൽ അസ്ജാരി, വൃക്ഷത്തിൻ്റെ മുകളിലുണ്ട്. സിമാറും കസീറത്തും, ധാരാളം പയങ്ങളുണ്ട്. ഹാദിഹി മദ്രസത്തിൻ, ഇത് മദ്രസയാകുന്നു. ജമീലത്തിൻ, ഭംഗിയുള്ള മദ്രസയാകുന്നു. അൽ മദ്രസത്ത് കബീറത്തിൻ, ഈ മദ്രസ വലിയതാകുന്നു. ഫിഹാ തുല്ലാബുൻ, ആ മദ്രസയിൽ വിദ്യാർത്ഥികളുണ്ട്. കസീറത്തിൻ, ധാരാളം. അമാമൽ മദ്രസതി, ഈ മദ്രസയുടെ മുമ്പിലുണ്ട്. ബുസ്താനിൻ, പൂന്തോട്ടമുണ്ട്. ഫീഹി, അതിലുണ്ട്. അസ്ആറുൻ, ആ പൂന്തോട്ടത്തിലുണ്ട്. അസ്ആറുൻ, പുഷ്പങ്ങളുണ്ട്. അഹ്റാസുൻ, ചെടികളുണ്ട്. കരീബൽ മദ്രസതി, മദ്രസയുടെ അടുത്തുണ്ട്. നുഹൈറുൻ, തോട് അല്ലെങ്കിൽ നദി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഇത് വീടാകുന്നു, ഈ വീട് ഭംഗിയുള്ളതാണ്, ഈ വീടിന്റെ മുറ്റം മനോഹരമാണ്, അത് വൃക്ഷങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഈ വീടിന്റെ അടുത്ത് വൃക്ഷങ്ങളുണ്ട്, ആ വൃക്ഷങ്ങൾ വലിയതാണ്, ഈ വൃക്ഷങ്ങൾ ധാരാളം പയങ്ങളുണ്ട് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള അർത്ഥം. ഇനി അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ നോക്കാം. ബൈത്തുൻ, വീട്. അൽ ബൈത്തു, ഈ വീട്. ജമീലുൻ, ഭംഗിയുള്ളത്. റായിഉൻ, മനോഹരമായത്. അഹ്റാസ്, ചെടികൾ. അസ്ആറ്, പുഷ്പങ്ങൾ. അസ്ജാർ, മരങ്ങൾ. കബീറത്തും, വലിയത്. കസീറത്തും, ധാരാളം. കാരിയുൻ, വായിക്കുന്നവന്. ഒഫൂർ, പൊറുക്കുന്നവൻ. കലിമത്ത്, വാക്ക്. ജുംല, വാചകം. ഇനി പാഠത്തിൽ വീടിനെ പറ്റി വിശദീകരിച്ചതുപോലെ തന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് മദ്രസയെ പറ്റി ഒരു ചെറു വിവരണം നമുക്ക് അറബിയിൽ തയ്യാറാക്കാം. അപ്പൊ നമ്മൾ മദ്രസിനെ കുറിച്ച് ഇതാണ്. ആദിഹി മദ്രസതൻ ജമീലത്തൻ, ഇത് ഭംഗിയുള്ള മദ്രസയാണ്. അൽ മദ്രസത് കബീറത്തൻ, ഈ മദ്രസ വലിയതാണ്. ഫിഹാ തുല്ലാബൻ കസീറൻ, ആ മദ്രസയിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അമാമൽ മദ്രസതി ബുസ്താനൻ, മദ്രസക്ക് മുമ്പിൽ പൂന്തോട്ടം ഉണ്ട്. ഫിഹി അസ്ആറു വഅറാസൻ, അതിൽ ധാരാളം എന്നുണ്ട് ചെടികളും പുഷ്പങ്ങളുമുണ്ട്. കരീബൽ മദ്രസത്തി നുഹൈറൻ, മദ്രസക്ക് മുമ്പിൽ എന്തുണ്ട്, ഒരു തോട് ഉണ്ട്. ഇനി നമുക്ക് വായിക്കാം. എന്താ വായിക്കേണ്ടത്? അല്ലാഹു അഫൂറൻ, അല്ലാഹു പൊറുക്കുന്നവനാണ്. അൽ ഖുർആനു കിതാബുൻ അലീമൻ, വിശുദ്ധ ഖുർആൻ മഹത്തായ ഗ്രന്ഥമാകുന്നു. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, മതവിജ്ഞാനം ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന മൂന്ന് വാചകങ്ങൾ, ഒന്നാമത്തെ വാചകം അള്ളാഹു എന്നുള്ള ഇസ്മ, രണ്ടാമത്തെ വാചകം അൽ ഖുർആൻ എന്നുള്ള ഇസ്മ കൊണ്ടും, മൂന്നാമത്തെ വാചകം അൽ ഇൽമു എന്ന ഇസ്മ കൊണ്ടുമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങളെ ജുംലത്തുൽ ഇസ്മിയ എന്നാണ് പറയുന്നത്. ആദ്യം പേര് കൊണ്ട് തുടങ്ങാം, അതിനെ ഇസ്മി എന്ന് പറയാം. അങ്ങനെ ആദ്യം ഒരു സെന്റൻസിന്റെ ആദ്യത്തിൽ
പേരുകൊണ്ട് തുടങ്ങിയാൽ അങ്ങനെയുള്ള ജുംലക്കാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. അസ്സോമ് ഇബാദത്തുൻ, നോമ്പ് ആരാധനയാണ്. അസ്സാഅത്തു ജദീദത്തുൻ, വാച്ച് പുതിയതാണ്. അൽ മത്തറു നാസിലുൻ, മഴ വർഷിക്കുന്നത്, വർഷിക്കുകയാണ്. പാഠപുസ്തകത്തിൽ നിന്നിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് വാചകം നിർമ്മിച്ച് പഠിക്കാം. അൽ വലദു കാരിഉൽ കിതാബ, കുട്ടി പുസ്തകം വായിക്കുന്നവനാണ്. അള്ളാഹു ഗഫൂറൻ, അള്ളാഹു ഏറെ പൊറുക്കുന്നവൻ, പൊറുത്തു തരുന്നവനാണ്. അൽ ഉമ്മു ജാലിസത്തുൻ അൽ കുർസി, മാതാവ് കസേരയിൽ ഇരിക്കുന്നവളാണ്. അൽ ബിന്തു കാതിബത്തുൽ തദ്രീബ, പെൺകുട്ടി പരിശീലന ഭാഗം എഴുതുകയാണ്, തദ്രീബ് എഴുതുകയാണ്. അൽ ഉസ്താദു ദായിബുനിൽ മദ്രസത്തി, ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നവനാണ്. ഇനി നാലാമത്തെ പാഠം, യുഹിബു ജാബിറുൻ നലാഫത്ത, ജാബിർ വൃത്തി ഇഷ്ടപ്പെടുന്നു. യുഹിബു ജാബിറുൻ, ജാബിർ ഇഷ്ടപ്പെടുന്നു. അൻ നലാഫത്ത, വൃത്തിയെ. എസ്തൈക്കുലു ജാബിറുൻ, ജാബിർ ഉണരുന്നു. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. മുബക്കിറൻ, വളരെ നേരത്തെ. യുനദീഫു ജാബിറുൻ, ജാബിർ വൃത്തിയാക്കുന്നു. അൽ അസ്നാന, പല്ലുകൾ. യതവല്ലാഹു ജാബിറുൻ, ജാബിർ വുളു ചെയ്യുന്നു. വയുസല്ലി സുബിയ, സുബി നിസ്കരിക്കുകയും ചെയ്യുന്നു. യഖ്റു ജാബിറുൻ, ജാബിർ ഓതുന്നു. അൽ ഖുർആന, ഖുർആൻ. യദ്രുസു ജാബിറു, ജാബിർ പഠിക്കുന്നു. ദുറൂസഹു, അവന്റെ പാഠം. യശ്റബു ജാബിറു, ജാബിർ കുടിക്കും. അശായ, ചായ. അവിൽ കഹ്വ, അല്ലെങ്കിൽ കാപ്പി കുടിക്കും. യസ്തഹിമു ജാബിറുൻ, ജാബിർ കുളിക്കും. യദ്അബു, അവന് പോവുകയും ചെയ്യില്ല. മദ്രസത്തെ, മദ്രസയിലേക്ക്. ജാബിർ ഉറക്കത്തിൽ നിന്ന് വളരെ നേരത്തെ ഉണരും. രണ്ടാമത്തെ സെന്റൻസ്, ജാബിർ പല്ലുകൾ വൃത്തിയാക്കും. മൂന്നാമത്തെ സെന്റൻസ്, ജാബിർ ഉലു എടുക്കുകയും ഉലു സുബി നിസ്കരിക്കുകയും ചെയ്യും. നാലാമത്തെ സെന്റൻസ്, ജാബിർ ഖുർആൻ പാരായണം ചെയ്യും. അഞ്ചാമത്തെ സെന്റൻസ്, ജാബിർ അവന്റെ പാഠങ്ങൾ പഠിക്കും. ആറാമത്തെ സെന്റൻസ്, ജാബിർ ചായയോ കാപ്പിയോ കുടിക്കും. അടുത്ത്, ജാബിർ കുളിപ്പുരയിൽ പ്രവേശിക്കും, മദ്രസിൽ പോവുകയും ചെയ്യും. ഇനി ഫിഅല്, ഫായില്, മഫ്ഊല്. ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ, ഫായിൽ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആള്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ അവൻ എന്താണോ ചെയ്യുന്നത് അതിനെയാണ്, കർമ്മത്തെയാണ് മഫ്ഊൽ എന്ന് പറയാം. യുഹിബു ജാബിറുൻ നലാഫത്ത, ജാബിർ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. യശ്റബു ജാബിറുൻ അശായ, ജാബിർ ചായ കുടിക്കുന്നു. യഖ്റു നാസിർ അദ്ദർസ, നാസിർ പാഠം പഠിക്കുന്നു. യൻസുറുൽ വലദു അൽ അജൂസ, ആൺകുട്ടി വൃദ്ധയെ സഹായിക്കുന്നു. അജൂസ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആള്, വൃദ്ധനായ മനുഷ്യനെ ആൺകുട്ടി സഹായിക്കുന്നു. ഇനി അതിൻ്റെ സ്ത്രീലിംഗം, തുഹിബു. യുഹിബു എന്നുള്ളത് പെൺകുട്ടിയായപ്പോൾ തുഹിബു എന്നായി. തുഹിബു ഹാജറത്തുൻ നലാഫത്ത, ഹാജറ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു. തഷ്റബുൽ ഹലീലത്തുൻ, തഷ്റബു ജലീലത്തുൻ അൽ ഹലീബ, ജലീല പാല് കുടിക്കുന്നു. തക്തുബു നാജിയത്തുൻ അരിസാലത്ത, നാജിയ കത്ത് എഴുതുന്നു. തുനല്ലിഫു അൽ ബിന്തു അൽ അസ്നാന, പെൺകുട്ടി പല്ലുകൾ വൃത്തിയാക്കുന്നു, പല്ല് തേക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ഇവിടെ യുഹിബു, യശ്റബു, യഖ്റു, യൻസുറു, തഷ്റബു, തക്തുബു, തുനല്ലിഫു, ഇതൊക്കെ വർത്തമാനകാലത്തിലെ ഭാവിയെ കാണിക്കുന്ന പദങ്ങളാണ്. ഇങ്ങനെ ഒരു പ്രത്യേക കാലത്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്യനാണ് ഫിഅല് എന്ന് പറയുക. ജാബിറുൻ, നാസിറുൻ, വലദു, ജലീലത്തിൻ, നാജിയത്തിൻ, ബിന്തു. ഇതുപോലെ ക്രിയ ചെയ്യുന്ന ആളെ കുറിച്ച് അല്ലെ വസ്തുവിനെ കുറിച്ച് പറയുന്നതിന് ഫായില് എന്ന് പറയും. ഫായിലിന്റെ ഇറാബ്, ഫയലിന്റെ അവസാന അക്ഷരത്തിന് ലൊമ്മ ആയിരിക്കും ഉണ്ടായിരിക്കുക.
നവാഫത്ത, ഷായ, ദർസ, അജൂസ്, ഹലീബ, റിസാലത്ത്, അസ്നാന. ഈ പദങ്ങളൊക്കെ കർത്താവിൽ നിന്നുണ്ടായ ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിന് മഫ്ഊലി കർമ്മം എന്ന് പറയും. മഫ്ഊലിലെ അവസാന അക്ഷരത്തിന് ഫതഹ ആയിരിക്കും കൊടുക്കേണ്ടത്. കൂടുതൽ ഉദാഹരണങ്ങൾ വായിക്കാം. യുസല്ലിൽ മുസ്ലിമോ അൽ ജുമാ, മുസ്ലിം ജുമാ നിസ്കരിക്കുന്നു. യസൂറുൽ ഉജ്ജാജു അറൗള, ഹജിമാര് റൗള സന്ദർശിക്കുന്നു. യക്റുൽ വാലിദു അൽ ജരീദത്തിൽ യോമിയ, പിതാവ് ഇന്നത്തെ പത്രം വായിക്കുന്നു. യുഹിബുല്ലാഹുൽ ജമാല, അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു. അനുയോജ്യമായ പദങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാം. ഹലറ തുല്ലാബു ഫിൽ മൈദാന, വിദ്യാർത്ഥികൾ മൈതാനത്ത് ഹാജറായി. തതവല്ലാഹുൽ ഉമ്മു, മാതാവ് ഉദോ ചെയ്യുന്നു. തത്തലു ഷംസ് മിനൽ മഷ്രിഖി, സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു. ഇനി അടുത്ത ജുംലത്തുൽ ഫീലിയ, അഥവാ ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ജുംലത്തുൽ ഫീലിയ എന്ന് പറയുന്നത്. അഥവാ ഒരു പ്രവൃത്തി കൊണ്ട് ആ ജുംല ആരംഭിക്കും. ഇതിനെ ജുംലത്തുൽ ഫീലിയ എന്ന് പറയുന്നു. ഉദാഹരണം, എജ്ലിസുൽ വലദു, കുട്ടി ഇരിക്കുന്നു. യദാബു റജുലു ഇല സൂഖി, പുരുഷൻ അങ്ങാടിയിലേക്ക് പോകുന്നു. തുസല്ലിൽ ഉഖ്തു ഇന്ദൽ ജിദാരി, സഹോദരി ചുമരിന്റെ അരികിൽ നിസ്കരിക്കുന്നു. യദാബുൽ വലദു ഇലൽ മദ്രസതി, കുട്ടി മദ്രസയിലേക്ക് പോകുന്നു. തുസല്ലിൽ ഉഖ്തു അസ്സുബിയ, സഹോദരി സുബിഹി നിസ്കരിക്കുന്നു. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പാഠവുമായി ബന്ധം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതിന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.